അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കും അല്ലാഹുവിനെ നമ്മൾ സഹായം വേണം അപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ ദീനിനെയും വക്താക്കളെയും സഹായിച്ചായി ും അള്ളാഹു നിങ്ങളെ സഹായിക്കായി നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തി തരും അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം അത് നമ്മുടെ കടപ്പാടാണ് ഇങ്ങപ്പുറത്ത് മാറിയിരുന്നിട്ട് മദ്യത്തിൽ കസേര ഒഴിവാക്കല്ല അവിടെ തന്നെ അവിടെ തന്നെ തന്നെ അതെ കസേര മദ്യത്തിൽ കസേര ഒഴിവിടരുത് സൈഡിൽ മാത്രമേ

തങ്ങളെയും സഹാബികളെയും സഹായിക്കാൻ വേണ്ടി വന്നവരാണ് ആ സഹായികളായ മലക്കുകൾ നിങ്ങളെ സഹായിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു അയ്യായിരം മലക്കുകളെ അയച്ചു കൊണ്ട് അള്ളാഹുതാല നിങ്ങളെ സഹായിക്കുന്നു മലക്കുകൾ സഹായിക്കുന്നു അത് അള്ളാഹുവിൻ്റെ സഹായമാണ് ലോകത്ത് മലക്കുകൾ സഹായിക്കുന്നതും അമ്പിയാക്കൾ സഹായിക്കുന്നതും ഔലിയാക്കൾ സഹായിക്കുന്നതും അല്ലാത്തവർ സഹായിക്കുന്നതും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണക്കാരും ആരോഗ്യമുള്ളവരും അങ്ങനെ ആരെല്ലാം ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം സഹായങ്ങൾ നൽകുന്നുണ്ടോ എല്ലാ സഹായത്തിന്റെയും അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതി ഓതി ഫാത്തിഹ എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക നോക്കുക എല്ലാവരും സദസ്സിൽ ഇങ്ങോട്ടും കസേരും വാള് പോകുന്നു നോക്കാൻ പാടില്ല അതങ്ങനെ നടക്കും നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു ുംങ്ങൾ ആരാധിക്കുകയില്ലോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ പക്ഷേ ആദരിക്കപ്പെടുന്നവരും ആദരിക്കപ്പെടേണ്ടവരും ഒരുപാട് സൃഷ്ടികൾ ഉണ്ട് ആരും ആരാധിക്കുന്നില്ല ബഹുമാനിക്കുന്നുണ്ട് സമീപത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കായബയെ ആരാധിക്കലാവില്ല കായബയെ ആദരിക്കൽ മാത്രമേ ആവുകയുള്ളൂ മുസ്ലിമീങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ പേരിൽ ആരും ആരാധിക്കുന്നു എന്ന് പറയാറില്ല മറിച്ച് കായബയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞേ ആരാധന അള്ളാഹുവിന് മാത്രമേ മുസ്ലിമീങ്ങൾ നിർവഹിക്കുകയുള്ളൂ അതാണല്ലോ മൂലയിലുള്ള ഹജറുല പലരും പോയി ചുംബിക്കാറുണ്ട് ചുംബിക്കൽ ചിലപ്പോൾ സുന്നത്തു തന്നെയുണ്ട് നെറ്റിവെക്കാറുണ്ട് അതും ചിലപ്പോൾ സുന്നത്തുണ്ട് അത് തൊട്ട് മണക്കാറുണ്ട് അതും സുന്നത്തുണ്ട് അങ്ങനെ ആ കല്ലിനെ ഒരുപാട് മോദിനിയങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എല്ലാ മോനിനിയങ്ങളും ബഹുമാനിക്കുന്നുണ്ട് അത് ആ കല്ലിനെ ആരാധിക്കലാണെന്ന് ആരും കരുതുന്നില്ല അത് ആ കല്ലിനെ ബഹുമാനിക്കലാണ് ആ കല്ലിന്റെ പ്രത്യേകത അത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്ലാണ് സ്വർഗത്തിന്റെ പ്രത്യേകതയോ സ്വർഗവും നരകവും രണ്ടും പഠിച്ചതല്ലേ പിന്നെന്താണ് സ്വർഗത്തിന്റെ അമ്പിയാക്കൾ താമസിക്കുന്ന സ്ഥലമാണ് തുടങ്ങിയ തോന്നിവാസികളും ഭീകരവാദികളും അക്രമികാരികളും താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് സ്വർഗത്തിന് മഹാന്മാര് താമസിക്കുന്ന സ്ഥലമായതിനാൽ ബഹുമാനം മഹാന്മാരിപ്പ താമസിക്കുന്നില്ലല്ലോ പിന്നല്ലേ താമസിക്കൂ ആയിക്കോട്ടെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മറ്റോ വരുന്ന ഒരു സ്റ്റേജ് അയാൾ വന്നതിന് ശേഷമല്ല അതിന് ബഹുമാനം കൽപ്പിക്കുക അതിന്റെ തന്നെ എത്രയോ മുമ്പേ വന്ന് പോലീസുകാർ വളയും അതുപോലെ തന്നെ അത് വലിയ ആദരവ് നൽകപ്പെടും എല്ലാവരും അങ്ങോട്ട് കടത്തു അവർ എന്ന് രണ്ട് കാര്യമുണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ നബി വാങ്ങാൻ പരിശുദ്ധമായ ഒരു താഴ്വേറയിലാണ് എന്താണ് അവിടെ തോറാത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട് ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പോന്നേള്ളൂ അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഗന്ധമായ തൗറാത്ത് അത് ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു അപ്പോൾ സ്വർഗത്തിന് അവിടെ നിന്ന് വന്ന കല്ലാണ് അതിന് ബഹുമാനുണ്ട് ഇവിടെ ഹജ്ജിന് പോകുന്നവരുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു അവർക്കും ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും അള്ളാഹു പൊരുത്തപ്പെട്ട സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹു കബൂൽ ചെയ്തെത്താൻ വരുന്ന ആറാം തീയതി ഹജ്ജ് ഗ്ലാസ്സും എല്ലാ കൊല്ലവും എത്രയോ വർഷങ്ങളായി ഞാൻ ഹജ്ജ് ക്ലാസ് എടുക്കാറുണ്ട് കഴിയുന്നവർക്ക് വരാം ആഹാ ക്ലാസ് എടുക്കുന്ന സമയത്ത് സാധാരണ ബനി ആദം ാണ് ഇപ്പൊ കാണുന്നത് അത് വെളുത്തതായിരുന്നു വെളുത്ത കല്ല് നിന്ന് വെളുത്തതാ അത് വെളുത്തതായി തെറ്റ് ചെയ്ത മനുഷ്യന്മാര് പലരും പോയി അതിനെ ചുംബിക്കുകയും തൊടുകയും ചെയ്തപ്പോൾ ആ കല്ല് കറുത്തുപോയി പറയുക ഇരിക്കട്ടെ ആ കല്ലിനെ ബഹുമാനിക്കും ആരാധിക്കൂല ഇതേപോലെ നമ്മൾ ബഹുമാനിക്കും വേണ്ടി പോകുന്ന യാത്രയിലാണ് യാത്രയിലൂസ നബിയെ സിയാറത്ത് ചെയ്യുകയാണ് അള്ളാഹുവിനെ കാണാനുള്ള യാത്രയാണ് പോകുന്നത് യാത്രയല്ല നീണ്ട യാത്രയാണ് സ്വർഗവും നരകവും കാണാൻ പോകുന്ന യാത്രയാണ് അള്ളാഹുവിൽ നിന്ന് സമ്മാനം വാങ്ങാൻ വേണ്ടി പോകുന്ന യാത്രയാണ് ആ യാത്ര പോകുമ്പോ മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ ഇറക്കിയിട്ടുണ്ട് ഒന്ന് ബൈത്തുൽ ബൈത്തുൽ എന്ന് പറയുന്ന يسعى نبيه فرسوك فردس تلما مطرن موسى نبي عليه الصلاة والسلام الله سبحانه وتعالى توراة وردت اللهم الله تعالى أبنك لاما نرتيا ورسينا برودما مطرن هذه طيبة فإليها المهاجراء ونبيه طيب يعني طيبان ورنم مدينة فإليها المهاجراء ഓ നബിയെ തങ്ങൾ ശേഷം വന്ന് ഹിജറ വന്ന് താമസിച്ച് അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ആ സ്ഥലത്തില് അവിടെ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാന അവിടെ അരക്കി രണ്ടരക്കയത്ത് നിസ്കരിപ്പിച്ചിട്ടാണ് ഇസ്ലാമിയ രാജിന് കൊണ്ടുപോകുന്നത് എന്ന് ഇമാം നസായി മോഹൻ നബിന്റെ റിപ്പോർട്ടിൽ കാണാം അങ്ങനെ ഇറക്കി നിസ്കരിപ്പിച്ചതിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ഇതൊരു വലിയ അടിസ്ഥാനമാണ് എന്താണത് മഹാന്മാർ താമസിച്ച സ്ഥലം മഹാന്മാർ ഇറങ്ങിയ സ്ഥലം മഹാന്മാരെ കൊണ്ട് സ്ഥലം ആ സ്ഥലത്ത് സൽക്കർമ്മം ചെയ്തുകൊണ്ട് എന്ന അടിസ്ഥാനമാണ് ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ എന്നിട്ട് നബി നബി നബിയുടെ പോവുകയാണ് രാത്രിയിൽ ഞാൻ സമീപത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ വഫാത്തായി പോയ അമ്പിയാക്കളും മഹാന്മാരും അവർ ഒരു സാധാരണക്കാരെ പോലെ അല്ല നബി നബി വലിയ മഹാനായ നബിയാണ് കലീമാണ് ഖബറിൽ അല്ലെഹുവിന്റെ നിസ്കരിക്കുകയാണ് അത് പുറത്തു നിന്ന് കാണുകയാണ് കാരണം നബിതങ്ങളുടെ കാഴ്ച സാധാരണ കാഴ്ചയല്ല സാധാരണ കാഴ്ചയുള്ള നമുക്ക് കബറിലെ സംഗതി കാണാൻ കഴിയില്ല അതേസമയം നബിതങ്ങൾ അത് കാണുകയാണ് അങ്ങനെ ആ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ മസ്ജിദുൽക്ക് പോകുന്നത് മസ്ജിദുൽ അതിന്റെ പരിസരങ്ങൾ പലസ്തീനും പറയുമ്പോൾ ഓർക്കുമ്പോൾ വേദനിക്കുകയാണ് നീ തന്നെ വഴി ഉണ്ടാക്കി തരണം ഞാനിപ്പോ വരുമ്പോ ഒരാള് വോയിസ് നമ്മുടെ അബുദാബിയിലുള്ള സിറാജിൽ ഓർഗനൈസർ എനിക്ക് അയച്ചു അതിന് വരുമ്പോ ഞാൻ കാറിൽ വെച്ച് കേട്ടു ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ രണ്ട് കാലും തകർന്നിരിക്കുന്നു അള്ളാ ബന്ധത്തിൽ പലരും മരിച്ചു പോയിരിക്കുന്നു ഈ പെൺകുട്ടി ഹാഫുലാണ് ഒരു പെൺകുട്ടിയാണ് എന്നിങ്ങനെ ഇങ്ങനെ സങ്കടം പറഞ്ഞത് കേട്ടപ്പോ അള്ളാ പടച്ചവനെ നീ തന്നെ ആ സാധുക്കൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾക്ക് നീ തന്നെ സംരക്ഷണം നൽകണം അല്ലാ എല്ലാ രാജ്യത്തും പാവപ്പെട്ട ദുർബലന്മാർക്ക് നീ സംരക്ഷണം നൽകണം അല്ലാ റബിനോട് നമ്മൾ എന്ത് ചെയ്യും ആ പലസ്തീനിലെ മസ്ജിദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെ എത്രയോ അമ്പിയാക്കൾ പള്ളിയിൽ വന്നിരിക്കും നേരത്തെ വഫാത്തായി പോയ അമ്പിയാക്കളാണ് വന്നത് ബാങ്കും മഹത്വം എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന വിധം ഇമാമത്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെടുന്നു അമ്പിയാക്കൾ തുടർന്ന് അമ്പിയാക്കൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഒരാൾക്ക് പവർ കൊടുത്താൽ അത് നിഷേധിക്കാതി അധികാരം ഇല്ല ഇല്ല قرآن دنے لي، لے ولقد أتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل هو نبي موسى نبي عليه السلام من الكتاب قلت الرجل آتينا موسى الكتاب فلا تكن في مرية من لقائه موسى نبي كند متيد السمسي كندا നബി കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ പിന്നെ എങ്ങനെ സംശയിക്കും ആ തന്നെ ആറാമത്തെ ആകാശത്തിൽ വെച്ച് വേറെയും കണ്ടിട്ടുണ്ട് അവർക്ക് പ്ലെയിനും ട്രെയിനും ഒന്നും യാത്രക്ക് വേണ്ട അവർക്ക് എവിടെ എത്താനും അള്ളാഹു കഴിവ് കൊടുക്കുമ്പോൾ എവിടെയും എത്താൻ അത്തരം മഹാന്മാർക്ക് കഴിയും അവിടെ നിന്ന് വലിയ ഇടപെടൽ നടത്തുന്നു മഹാൻമാർക്ക് ഇടപെടാൻ കഴിയും നബി അലിം നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം വരെ പോയി തിരിച്ചു വരുമ്പോൾ ഏഴാമത്തെ ആകാശത്തിൽ ഉപ്പാപ്പയായ ഇബ്രാഹിം അലിഹുസ്ലാം ഉണ്ട് പക്ഷേ മഹാനവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചൊന്നും ചോദിച്ചതായി കാണുന്നില്ല ആറാമത്തെ ഇടപെടും സിയാറത്ത് യാത്രയല്ലേ ആ യാത്രയിൽ നല്ല വിജയത്തോടെ വളരെ വലിയ സമ്മാനത്തോടെ വളരെ വലിയ ആവേശത്തോടെ തിരിച്ചു വരണം എന്ന നിർബന്ധം മൂസാ നബി അലിസ്വലാത്ത സ്വാഭാവികം അല്ലേ നമ്മളോട് ഒരാള് വന്നിട്ട് ഉസ്താദയെ ഞാൻ കട തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് ആ കട പുരോഗമിച്ച് കാണണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവു അല്ലെങ്കിൽ ഉസ്താദെ ഞാൻ എന്റെ ഒരു മകളെ വിവാഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ അതൊന്ന് വിജയിച്ചു കാണണം എന്ന് ആഗ്രഹിക്കാതിരിക്കോ സ്വാഭാവിക നടത്തിയ യാത്രയാണ് ആ യാത്രയിൽ അൻപത് നേരത്തെ നിസ്കാരം ഫർലാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മത്തുകൾക്ക് ആ നിസ്കാരം വലിയ ഭാരമായി പോകുമോ ഉമ്മത്തിന് എന്ന് മൂസാ നബി അലിസ്ലാം ചിന്തിക്കുന്നു നബി 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 തങ്ങളോട് അതിന്റെ ഭാരം കുറച്ചു തരാൻ അത്ര വലിയ ബെയ്റ്റ് താങ്ങൂല എന്ന് നേരത്തെ ഉമ്മത്തിൽ പ്രവർത്തിച്ച് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നു ചെറിയവർക്കും വലിയവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണവന്മാര് കുട്ടികളൊന്നും പറയരുത് അങ്ങനെയൊന്നും പറഞ്ഞിപ്പോ നല്ല കാര്യം പറഞ്ഞോടെ െ കാണാൻ വേണ്ടി വന്ന ഒരു ഉണ്ടായി അപ്പോ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്ക് പ്രായമുള്ള ആൾ പറയട്ടെ അങ്ങനെ പ്രായമുള്ളവരാ പറയുന്നത് പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു എന്താണ് ഓ അമീറുൽ അങ്ങനെ പറയുന്നത് പ്രായമുള്ളവർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ അങ്ങനെ വെക്കാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ പ്രായമുള്ള ഈ എത്ര ആളുകൾ ഈ നാട്ടിലുണ്ട് ഭരണം നിങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുവോന്ന് നിങ്ങളല്ലേ ഭരിക്കുന്നത് വയസ്സ് നിങ്ങളെ കാണാൻ വയസ്സുള്ള ഒരുപാട് ആളില്ല അവർക്ക് ഭരണം ഭരണേൽപ്പിച്ചു ഓരോന്നിനും അർഹതപ്പെട്ട ആളുകൾക്കല്ലേ അത് വെച്ചു കൊടുക്കേണ്ട വെച്ചു കൊടുക്കേണ്ടത് തീർച്ചയു അപ്പൊ പറഞ്ഞു ഈ ചെറുപ്പക്കാരനും അവൻ ബുദ്ധിമാനാണ് നബി നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം താഴെയുള്ള ആളാണ് പക്ഷേ ആ അലൈഹി തങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നു ഇതൊക്കെ വെക്കുന്ന ചില നിമിത്തങ്ങളാണ് നബി 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 തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഒമ്പത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബുഖാരി മുസ്ലിം തുടങ്ങിയ എല്ലാ ഹദീഫിന്റെ കിതാബിലും ഉള്ളതാണ് അയ്യഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹുത്താലി ചുരുക്കി ചുരുക്കി കൊടുത്ത് അവസാനം അഞ്ചു നേരത്തെ നിസ്കാരം കൊടുത്തുകൊണ്ട് അള്ളാഹുത്താല പറഞ്ഞു മാറ്റം ഇല്ല അഞ്ചിന് അൻപതിന്റെ പ്രതിഫലം ഉണ്ട് അപ്പൊ ലഗേജ് കുറച്ചിട്ടേ ഉള്ളൂ ഫലം കുറച്ചിട്ടില്ല അഞ്ചിന് അൻപതിന്റെ പ്രതിഫലം ഉണ്ട് വാങ്ങി ഒന്നുമില്ല നബി ഇസ്ലാമിന്റെ അടുത്ത് നബി ഇനിയും കുറച്ച് ഞാൻ പറയണോ അങ്ങനെ ഒരു റബ്ബർ സ്റ്റാമ്പിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഞാൻ പോകില്ല അതവിടെ നിർത്തി അല്ലാതെ എല്ലാം വേറൊരാൾ പറയുമ്പോൾ അങ്ങനെയാ ശരിയാവില്ലല്ലോ ഒരു നേതൃത്വത്തിന് ഒരു പവർ ഇല്ലേ നബി അവിടെ നിർത്തി പക്ഷെ ഇവിടെ എന്തുണ്ടായി അയാമത്തെ നാളുകാര് ജീവിക്കുന്ന ഉമ്മത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒപ്പാത്തായി പോയ മൂസാ നബി അലി ഇസ്സലാമിന്റെ വലിയ ഹെൽപ്പ് കിട്ടി വലിയ സഹായം കിട്ടി അപ്പൊ ചിലര് പുത്തൻവാദികള് ഇപ്പോ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ചിലര് പറയൂ മരിച്ചുപോയാ പിന്നെ സഹായിക്കൂല അവന് മൂസാ നബി അലിസ്ലാം പിന്നെപ്പോഴാ സഹായിച്ചത് ആ സഹായം അനുഭവിച്ചിട്ട് അഞ്ചു അഞ്ചു വക്കത്ത് മാത്രം നിസ്കരിച്ച് നിസ്കരിച്ചിറങ്ങിയിട്ടാണ് വർത്തമാനം പറയുന്നത് എന്ത് മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയില്ല അത് വിവരക്കേടാ ഇത് ബുഹാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹരീദല്ലേ ആർക്ക് തള്ളാൻ പറ്റില്ല അപ്പൊ സുഹൃത്തുക്കളെ അവന്റെ സഹായം അവന്റെ അമ്പിയാക്കൾ മുഖേന ലഭിക്കും അവന്റെ ഔലിയാക്കൾ മുഖേന ലഭിക്കും അവന്റെ സ്വാധീഹികൾ മുഖേന ലഭിക്കും പ്രഗൽഭ കാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം സി എം എം തജുവീത് ട്രെയിനിങ് എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം ലളിതമായ പാഠ്യപദ്ധതി ഉസ്താദമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ കൃത്യമായ വാട്സപ്പ് അപ്പ് എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം സി എം എം നോളജ് വേൾഡ്